എല്ലാം തുറന്നില്ലേ, ഇനി ആരാധനാലയങ്ങൾ മാത്രം തുറക്കാൻ എന്താണ് താമസം എന്നുള്ള ചോദ്യം കേരളത്തിൽ ഉയർത്തിയത് എന്തായാലും സർക്കാരല്ല, പ്രതിപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഉൾപ്പെടെ. എന്തുകൊണ്ട് കേരളത്തിൽ ഇനി ആരാധനാലയങ്ങൾ തുറന്നുകൊടുത്തുകൂടാ, അത് വിശ്വാസികളുടെ ആവശ്യമാണ് എന്ന തരത്തിൽ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ വിശ്വാസികളുടെ വികാരം മാനിച്ച് സംസ്ഥാന സർക്കാർ ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന് പിന്നാലെ മുഖ്യമന്ത്രി തൻ്റെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമല്ല, വിശ്വാസികളുടെ ആവശ്യമല്ലേ. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് പോലും കാരണമായ രീതിയിൽ ആരാധനാലയങ്ങൾ തുറക്കണം എന്നുള്ള മുറവിളി പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നാണ് കേരളത്തിൽ വളരെ സജീവമായി ഉണ്ടായത്. അതിന് പിന്നാലെ ആരാധനാലയങ്ങൾ തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള ആരോപണവുമായി പ്രതിപക്ഷ സൈബർ ഇടങ്ങൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമായും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ പണം എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് എന്നാണ് ആ പ്രചരണത്തിൽ പറയുന്നത്. എല്ലാ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും നാലമ്പലം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ സ്ഥലമാണ്. അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അത് രോഗബാധയ്ക്ക് വലിയ കാരണമാകുന്ന ഒന്നാകും. ആ ഇടുങ്ങിയ ഇടങ്ങളിൽ ആളുകൾ കൂട്ടം കൂടുന്നത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കും. അതുകൊണ്ട് ആരാധനാലയങ്ങൾ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായതിന് പിന്നിൽ എങ്ങനെയെങ്കിലും പണം കിട്ടിയാൽ മതി എന്ന സർക്കാരിൻ്റെ ദുർബുദ്ധിയാണ് എന്നാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് അമ്പലത്തിൽ പോകരുത് എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കുന്ന, സംഘപരിവാർ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലുമൊക്കെ പ്രചരിക്കുന്ന ആ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. അത്തരത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട്, കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട സന്ദേശങ്ങൾ. നേരത്തെ ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് കാണിക്ക ഇടരുത് എന്ന് പറഞ്ഞ് നടന്ന കാമ്പയിൻ പോലെ തന്നെയാണ്. ക്ഷേത്രങ്ങളുടെ സംരക്ഷകർ എന്ന് ഒരു വശത്ത് അവകാശപ്പെടുകയും അതേസമയം ക്ഷേത്രങ്ങൾ നന്നാവാൻ പാടില്ല എന്ന് എങ്ങനെയെങ്കിലും സർക്കാരിനെ അടിക്കാനുള്ളൊരു വഴിയായി കാണുമ്പോൾ അത് ക്ഷേത്രങ്ങൾ നന്നാവാതിരിക്കുകയാണെങ്കിൽ അതിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആ ആളുകൾ അതേ തരത്തിൽ തന്നെ ഇപ്പോൾ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് സൈബർ ഇടങ്ങളിലും അത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. മുറവിളി കൂട്ടിയതൊക്കെ അവർ തന്നെയായിരുന്നു. പിന്നീട് ഇത് തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ചില ഇടങ്ങളിലെങ്കിലും ചില ക്ഷേത്ര കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളും ചർച്ച് മാനേജ്മെൻറ്റുകളും ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അവ തുറക്കേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയിരുന്നു. തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദായിരുന്നു അതിന് മാതൃക കാട്ടിയത്. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ സ്വതന്ത്രമായി ഭരിക്കുന്ന ക്ഷേത്ര കമ്മിറ്റികൾ നിരവധി പേർ, പള്ളി മാനേജ്മെൻറ്റുകൾ, ക്രൈസ്തവ സഭകൾ ഒക്കെ തങ്ങളുടെ ആരാധനാലയങ്ങൾ, അതായത് കൂടുതൽ ആളുകൾ വന്നേക്കാവുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുള്ള ആരാധനാലയങ്ങൾ തുറക്കേണ്ട എന്ന തീരുമാനത്തിലെത്തി. അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അത്തരത്തിൽ സ്വതന്ത്രമായി അവർക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം ലഭിക്കുകയും അത് അങ്ങനെ ചെയ്യുകയും ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തങ്ങളുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വെർച്വൽ ക്യൂ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഭക്തന്മാരെ അനുവദിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ ഒരു ദിവസം 600 പേർക്ക് ദർശനം നടത്താം. അത് അങ്ങനെ 600 പേർക്ക് ദർശനം നടത്തുമ്പോഴും അവിടെയാണ് സംഘപരിവാറുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൽ പറയുന്നത് നാലമ്പലത്തിനകത്ത് പോയാൽ വലിയ പ്രശ്നമാകുമെന്നുള്ളതാണ്. ഗുരുവായൂർ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല. അവിടെ കൊടിമരത്തിന് മുന്നിൽ നിന്ന് തൊഴുത് മടങ്ങുക എന്നുള്ളതാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം. ആകെ 600 പേർക്ക് മാത്രമാണ് ഒരു ദിവസം പ്രവേശനം അനുവദിക്കുന്നത്. ഒരു ദിവസം ഒരു മണിക്കൂറിൽ 150 പേർക്ക് മാത്രം. അങ്ങനെ നിയന്ത്രിതമായി പ്രവേശനം അനുവദിക്കുന്നു. അപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കണം എന്ന് ഒരു വശത്ത് മുറവിളി കൂട്ടി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക, തുറന്നു കൊടുത്തപ്പോൾ സർക്കാരിന് അതിൽ എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുക. ഈ പള്ളികൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു വ്യഗ്രത കാട്ടിയത് എന്ന തരത്തിൽ മറ്റൊരു പ്രചരണമുണ്ട്. സർക്കാരിന് എന്താണ് മുസ്ലിം പള്ളികൾ തുറന്നു കൊടുത്തതുകൊണ്ട് പ്രത്യേക താല്പര്യം? ഒരു താല്പര്യവുമില്ല. സർക്കാർ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സർക്കാരിന് വരുമാന മാർഗം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ തുറക്കുന്നതാണ്. അപ്പോൾ പല തരത്തിൽ അതിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്. റമദാനോടനുബന്ധിച്ച് ഞായറാഴ്ചക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ ഇളവ് പ്രഖ്യാപിച്ചപ്പോൾ അത് മുസ്ലിം പ്രീണനമാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. ലോകവ്യാപകമായി മുസ്ലിങ്ങളുടെ ആ പ്രധാനപ്പെട്ട പുണ്യദിനത്തിൽ 30 ദിവസത്തെ നോമ്പൊക്കെ കഴിഞ്ഞെത്തുന്ന ആ പുണ്യദിനത്തിൽ
നമ്മൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മാത്രം താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്ന പരിപാടി ഞായറാഴ്ച ലോക്ക്ഡൗൺ അതിൽ ആ പുണ്യദിനത്തിൽ ഇളവ് നൽകിയതുകൊണ്ട് എന്താണ് ഇവിടെ പ്രശ്നം ആരുടെ വികാരമാണ് വ്രണപ്പെട്ടു പോകുന്നത് എന്തു പ്രീണനമാണ് അതിന്റെ പേരിൽ നടക്കുന്നത് അതേ ചിന്താഗതി ഇവിടെയും ഉണ്ടാവുകയാണ് അതായത് നീളയും പോകാനൊക്കില്ല കുറുകയും പോകാനൊക്കില്ല നീളെ പോയാൽ പറയും നിങ്ങൾ എന്തുകൊണ്ട് കുറുകേ പോകുന്നില്ല കുറുകേ പോയാൽ പറയും നിങ്ങൾ എന്തുകൊണ്ട് നീളത്തിൽ പോകുന്നില്ല ആ നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് നമ്മുടെ മുതിർന്ന നേതാക്കളും ചൂട്ടുപിടിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തലയും ബി ജെ പി നേതാക്കളും ഒക്കെ അവരുടെ വാർത്താ സമ്മേളനങ്ങളും സോഷ്യൽ മീഡിയ കുറിപ്പുകളിലും ഒക്കെ ആരാധനാലയങ്ങൾ തുറക്കൂ തുറക്കൂ എന്ന് മുറവിളി കൂട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് അതിൽ രാഷ്ട്രീയമായി മറുപടി പറയേണ്ടി വന്നത് തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വിവിധ ആരാധനാലയങ്ങളുടെ മാനേജ്മെന്റുകൾ ഞങ്ങളിപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കാൻ തുടങ്ങിയപ്പോൾ നേരെ ഉൾട്ടയായി ആരാധനാലയങ്ങൾ തുറക്കുന്നതിന് പിന്നിൽ സർക്കാരിന് ഗൂഢലക്ഷ്യങ്ങളുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ദേശവ്യാപകമായി തന്നെ വലിയ തോതിൽ ഇളവുകൾ വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സിനിമ തിയേറ്ററുകൾ ഒഴികെയുള്ള മറ്റ് മിക്കവാറുമുള്ള സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും സിനിമ തിയേറ്ററുകളും ഒഴികെയുള്ള മറ്റെല്ലാം ഏതാണ്ട് തുറന്നു കൊടുക്കുന്ന അവസ്ഥയിലാണ് ആ നിലയ്ക്ക് ആരാധനാലയങ്ങൾ മാത്രം മാറ്റി നിർത്തുന്നത് എന്തിന് ആരാധനാലയങ്ങൾ തുറക്കുന്നതിന് വേണ്ടി കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടി സർക്കാർ നടപടിക്രമങ്ങൾ തുടങ്ങി ഒന്നുകിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലുള്ള വൈമനസ്യം അല്ലെങ്കിൽ ഇനി എന്തു ചെയ്താലും അതിനകത്ത് വർഗീയ രാഷ്ട്രീയം കണ്ടെത്തുക എങ്ങനെയെങ്കിലും വേർതിരിവുണ്ടാക്കുക എന്നുള്ള ആ പിന്തിരിപ്പൻ തന്ത്രം അതാണ് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതെ വയ്യാം.